സെപ്റ്റംബർ 28 രാത്രി 7 മണിക്ക് കണ്ണൂർ വിഷൻ നേർരേഖയിൽ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് കണ്ണൂരിന്റെ പ്രിയ നേതാക്കൾ മനസ്സു തുറക്കുന്നു. CPI മുൻ ജില്ലാ സെക്രട്ടറി സി രവീന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേരേരി, BJP സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് എന്നീ നേതാക്കൾ PV അൻവർ MLA തുറന്നുവിട്ട വിവാദങ്ങളിലെ കാമ്പുകൾ വിലയിരുത്തുന്നു. അല്ല, തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ അജിത് ആണ് എന്ന് പറഞ്ഞ മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞപ്പോ അതേക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട ആളുകളാണ് CPI. ഓ അല്ലേ, തീർച്ചയായും ഇതിന് അന്വേഷണം ഇല്ല. അന്വേഷണം വേണം തന്നെയാണ് നമ്മളെ നിലപാട്. ഇപ്പൊ റിപ്പോർട്ട് ഒന്ന് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് അജിത് കുമാറിനെ ചുമതലപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് വിവാദവുമായിട്ടും ഈ പ്രശ്നവുമായിട്ടും കഴിഞ്ഞ ഒരു വർഷം മുമ്പ് UDF സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഒരു എല്ലാ പഞ്ചായത്തുകൾക്കും ആ യാത്രയിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം സർക്കാരിൽ അല്ലിത് കൊള്ളക്കാർ, ഇത് സർക്കാർ അല്ല ഇത് കൊള്ളക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പ്രതി ഈ കേരളത്തിന്റെ ഭരണ മുന്നണിയുടെ ഗോൾ കീപ്പറായിട്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് മാറുന്നത്. അതായത് ഭരണമുന്നണിക്ക് നേരെ വരുന്ന ഗോള് ആ വലയം സംരക്ഷിക്കുന്ന ഒരു ഗോൾ കീപ്പറാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കാനായിട്ട് ഇവിടെ ഇരുന്നത് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് ആ ആരോപണങ്ങൾ അവസാനിക്കുന്ന സമയത്ത് അതോടുകൂടി പ്രതിപക്ഷം അവസാനിക്കുക. പാർട്ടിക്കുള്ളിൽ നിന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം വിഷയങ്ങൾ അൻവർ പുറത്തു പറഞ്ഞത് ശരിയായില്ല. പൂരം കലക്കിയതിൽ അന്വേഷണം വേണം. വിവാദങ്ങൾ കെട്ടടങ്ങി പോകുന്നത് സത്യത്തിന്റെ അടിത്തറ ഇല്ലാത്തതുകൊണ്ടാണെന്നും CPI നേതാവ് രവീന്ദ്രൻ. ഏത് സർക്കാരായാലും അവതാരങ്ങൾ ഉണ്ടാകും. എന്നാൽ അവതാരങ്ങളോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഇടതു സർക്കാരിൽ അവതാരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. CPIക്ക് എന്നും പരിഗണന കൊടുത്തിട്ടുള്ളത് കോൺഗ്രസും ലീഗുമാണ്. CPIയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണെന്നും മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ കരീം ചേലേരി. ഇവിടെ അധോലോകങ്ങൾ ഉണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നത് P ശശിയാണ്. ശശി ശരിയാണെങ്കിൽ അൻവറിനെതിരെ നടപടി വേണ്ടേ? മുഖ്യമന്ത്രി AD GPക്കെതിരെ നടപടിയെടുക്കാത്തത് പലതരത്തിലും ഡീൽ ഉള്ളതുകൊണ്ടാണെന്നും BJP നേതാവ് കെ രഞ്ജിത്ത്. കേരളത്തിൽ ഒരു മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ ചെയ്തു, അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായപ്പെട്ട ആളുകൾ അവരുടെ ആചരണം ചെയ്തു, സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഹിന്ദുക്കളുടെ കാര്യങ്ങൾ അത് ചെയ്തു. ഇതൊന്നും തന്നെ ഒരു രൂപ ചെലവില്ലാതെ ചെയ്തതാണ്. ഒരു രൂപ ചെലവില്ലാതെ ചെയ്തതാണ്. നിങ്ങൾ കേരളം തന്ന കണക്ക് കൂടി പോയി എന്ന് പറഞ്ഞാൽ ആ കണക്ക് കൂടി പോയ കണക്ക് കുറച്ചിട്ടായാലും നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, അതാണ് പ്രശ്നം. കഴിഞ്ഞ പ്രളയത്തിന് സഹായം എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി വന്നു. എത്രയാ കൊടുത്ത്, എന്താ കൊടുത്ത്? കുട്ടികൾക്ക് മുട്ടായി വാങ്ങുന്നത്. ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ 70,000. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ ഭൂമി വാങ്ങിയത് ഭൂമി വിലപ്പെടുത്ത് വാങ്ങിയതാണോ? ഹാരിസൺ കമ്പനി സൗജന്യമായി കൊടുത്തതാണ് ഭൂമി. എത്ര രൂപക്കാണ് ഭൂമി വാങ്ങിയത്? അവിടെ ഭൂമി കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് പൊതുശ്മശാനത്തിൽ ഇത് മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം സർക്കാർ തലത്തിൽ മന്ത്രിസഭ ഉപസമിതി എടുത്തു, മുസ്ലിം ലീഗ് എതിർത്തു. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ പറ്റില്ല, കാരണം മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ആചാരങ്ങളനുസരിച്ച് ഹൈന്ദവർക്ക് ഹൈന്ദവരുടെ ആചാരങ്ങളനുസരിച്ച് അതിൽ സ്വന്തമായിട്ട് ഭൂമി കിട്ടുമെന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് മുൻകൈ എടുത്തിട്ടാണ് ഹാരിസൺ കമ്പനിയുമായിട്ട് സംസാരിച്ചിട്ട് ഭൂമി കൊടുക്കാമെന്നാണ് സംഭവിച്ചത്. ചാരക്കേസ്, ലാവ്ലിൻ കേസ്, സോളാർ കേസ് എന്നിവയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് മലയാളികൾ കണ്ടതാണ്. ഇടത് MLA PV അൻവർ ഇപ്പോൾ പുറത്തുവിട്ട ഗുരുതരമായ ആരോപണങ്ങളും അതിന്റെ ഭാവിയും എന്ത്? വിവാദങ്ങൾക്ക് പിറകെ പോകുന്ന നാം യഥാർത്ഥ ജനകീയ വിഷയങ്ങൾ മറന്നു പോകുന്നുണ്ടോ? ഇത്തരം നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി നേർരേഖ എത്തുന്നു. കാണുക നേർരേഖ.